നമസ്കാരം, വാർത്തകൾ വേഗത്തിൽ ആരംഭിക്കുന്നു. കോവിഡ് 19 അതീവ ജാഗ്രത തുടരുന്നു. പ്രതിരോധം ശക്തമാക്കി കേരളം. നടപടികൾ ചർച്ച ചെയ്യാൻ അവലോകന യോഗം വിളിച്ചു മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന യോഗത്തിൽ ആരോഗ്യമന്ത്രിയും പങ്കെടുക്കും. മുഖ്യമന്ത്രി അവലോകന യോഗം വിളിക്കുന്നത് ആദ്യം. കോവിഡിനെ ലോകാരോഗ്യ സംഘടന മഹാമാരിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ചികിത്സാ മാനദണ്ഡങ്ങൾ പരിഷ്കരിച്ച് കേരളം. രോഗലക്ഷണങ്ങളുള്ളവരെ രണ്ട് വിഭാഗമായി തിരിച്ച് നിരീക്ഷണ കാലയളവ് തീരുമാനിക്കും. പരിശോധനയ്ക്ക് സാമ്പിൾ അയക്കുന്നതിനും മാർഗനിർദ്ദേശം. ചെറിയ ലക്ഷണങ്ങൾ മാത്രം കണ്ടയുടൻ സാമ്പിളുകൾ അയക്കേണ്ടതില്ലെന്ന് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. ഹൈറിസ്ക് ഉള്ള രാജ്യങ്ങളിൽ നിന്നെത്തുന്നവരുടെ സാമ്പിളുകൾ അയക്കണം. പുതുക്കിയ പ്രോട്ടോകോൾ പുറത്തിറക്കി ആരോഗ്യവകുപ്പ്. കോവിഡ് 19 റിപ്പോർട്ട് ചെയ്ത കൂടുതൽ രാജ്യങ്ങളിൽ നിന്നുള്ളവർ സംസ്ഥാനത്ത് എത്തി തുടങ്ങി. അതിനാൽ വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും നിരീക്ഷണം കൂടുതൽ ശക്തം. ഇവിടങ്ങളിൽ കൂടുതൽ ആരോഗ്യവകുപ്പ് ജീവനക്കാരെ നിയോഗിച്ചു. കൊറോണ രോഗലക്ഷണങ്ങളുള്ള 18 ഇന്ന് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തി. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി. കൊറോണ ബാധിത രാജ്യങ്ങളിൽ നിന്ന് ഇന്ന് കൊച്ചിയിലെത്തിയത് 23. ദക്ഷിണ കൊറിയയിൽ നിന്ന് 4, ഇറ്റലിയിൽ നിന്ന് 6, ഇറാനിൽ നിന്ന് 13 വിമാനത്താവളത്തിലെ അന്താരാഷ്ട്ര ആഭ്യന്തര ടെർമിനലുകളിൽ പരിശോധന കർശനം. കോവിഡ് പ്രതിരോധത്തിനായി കൊച്ചിയിൽ കൂടുതൽ സൌകര്യങ്ങൾ. കളമശ്ശേരി മെഡിക്കൽ കോളേജിന് പുറമെ ആലുവ, മൂവാറ്റുപുഴ എന്നിവിടങ്ങളിലെ ആശുപത്രികളിലും ചികിത്സാ സൌകര്യമൊരുക്കി. ആവശ്യമെങ്കിൽ സ്വകാര്യ ആശുപത്രികളുടെ സഹായവും തേടും. പത്തനംതിട്ടയിൽ 2 പരിശോധനാ ഫലം കൂടി നെഗറ്റീവ്. പ്രാഥമിക പട്ടികയിൽപ്പെട്ടവരുടെ റിസൾട്ടാണ് ലഭിച്ചത്. ആദ്യം രോഗം സ്ഥിരീകരിച്ച 5 ഫലം വീണ്ടും പോസിറ്റീവായി തുടരുകയാണെന്നും പത്തനംതിട്ട ജില്ലാ കളക്ടർ PB നൂഹ്. കോവിഡ് രോഗബാധിതരുടെ എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരം. കോട്ടയം മെഡിക്കൽ കോളേജിൽ കഴിയുന്ന വൃദ്ധരായ 2 ആരോഗ്യനില തൃപ്തികരമായി വരുന്നുണ്ടെന്ന് ആരോഗ്യമന്ത്രി. പത്തനംതിട്ടയിൽ ആശുപത്രിയിലുള്ള എല്ലാവരും തൃപ്തികരമായ നിലയിലെന്ന് ജില്ലാ കളക്ടർ. കൂടുതൽ കോവിഡ് 19 കേസുകൾ റിപ്പോർട്ട് ചെയ്തില്ല. ആശുപത്രിയിലുള്ള 293 ഉൾപ്പെടെ 3,313 നിരീക്ഷണത്തിൽ. വീടുകളിൽ നിരീക്ഷണത്തിലുള്ളത് 3,020. പത്തനംതിട്ട റാന്നി മേഖലയിലാണ് കൂടുതൽ പേർ നിരീക്ഷണത്തിൽ. ഇറ്റലിയിൽ നിന്ന് എത്തിയ കുടുംബവുമായി സമ്പർക്കം പുലർത്തിയ 969 കണ്ടെത്തി. ഇതിൽ 129 ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെടുത്തി. ഇവരിൽ 13% പേർ 60 കൂടുതലുള്ളവർ. കോട്ടയത്ത് 60 എറണാകുളത്ത് 131 രോഗം റിപ്പോർട്ട് ചെയ്തവരുമായി സമ്പർക്കം പുലർത്തിയതായി കണ്ടെത്തി. പത്തനംതിട്ടയിൽ ആശുപത്രിയിൽ ഐസൊലേഷനിൽ ഉള്ളവരുടെ എണ്ണം 27. ഇന്ന് 2 കൂടി ഐസൊലേഷനിലേക്ക് മാറ്റി. റിസൾട്ട് നെഗറ്റീവായ 10 ആശുപത്രി വിട്ടെന്നും കളക്ടർ. ആലപ്പുഴ ജില്ലയിൽ പുതുതായി ഉൾപ്പെടുത്തിയ 33 182 നിരീക്ഷണത്തിൽ. വീടുകളിൽ നിരീക്ഷണത്തിൽ ഉള്ളവർ 161. വിവിധ ആശുപത്രികളിൽ 21. പരിശോധനയ്ക്കയച്ച സാമ്പിളുകളുടെ എണ്ണം 1. കോവിഡ് മൂലം സംസ്ഥാനത്ത് ഭീതിജനകമായ സാഹചര്യം നിലനിൽക്കുന്നുവെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ. ശനിയാഴ്ച മന്ത്രിമാർ പങ്കെടുത്ത് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും ജനപ്രതിനിധികളുടെയും യോഗം ചേരും. കെ ശൈലജയ്ക്കെതിരെ ചെന്നിത്തല. ആരോഗ്യമന്ത്രി ഇമേജ് ബിൽഡിംഗ് ആണ് നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അനാവശ്യമായി വാർത്താസമ്മേളനം നടത്തുകയാണ് ആരോഗ്യമന്ത്രി. തന്നെ സോഷ്യൽ മീഡിയയിലൂടെ അപമാനിക്കാൻ ആരോഗ്യമന്ത്രി ശ്രമിക്കുന്നുവെന്നും രമേശ് ചെന്നിത്തല. നാളെ ചേരുന്ന കാര്യോപദേശക സമിതി സഭാസമ്മേളനം വെട്ടിച്ചുരുക്കുന്ന കാര്യം ചർച്ച ചെയ്യും. വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിയ മലയാളികളെ തിരിച്ചെത്തിക്കാൻ ഇടപെടണമെന്ന് ആവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ പാസാക്കിയത് പ്രതിപക്ഷ പങ്കാളിത്തമില്ലാതെ. പ്രമേയം പാസാക്കാൻ നിൽക്കാതെ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. കോവിഡ് ഭീഷണിയുണ്ടായിട്ടും വിമാനത്താവളങ്ങളിൽ നേരത്തെ പരിശോധന നടത്താതിരുന്നത് അധികൃതരുടെ വീഴ്ചയാണെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കുന്നത് ഭീതിയുണ്ടാക്കും. മദ്യശാലകൾ പൂട്ടാത്ത സർക്കാർ സമീപനം അംഗീകരിക്കാനാവില്ലെന്നും മുല്ലപ്പള്ളി. കോവിഡ് കൈകാര്യം ചെയ്യുന്നതിലെ വിജയം LDFന് അനുകൂലമെന്ന് രാഷ്ട്രീയ നേതാക്കൾ പറയുന്നത് ശരിയല്ലെന്ന് മുഖ്യമന്ത്രി. മറുപടി KPCC ഭാരവാഹി യോഗത്തിലെ ചർച്ചയെ പരോക്ഷമായി പരാമർശിച്ചു.
കോവിഡ് മുൻകരുതലുകൾ അവഗണിച്ച് സർക്കാർ പരിശീലന പരിപാടികൾ. മുഖ്യമന്ത്രിയുടെ ചുമതലയിലുള്ള പൊതുഭരണ വകുപ്പിലാണ് പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. പരിപാടി ആൾക്കൂട്ടം ചേരുന്നത് ഒഴിവാക്കണമെന്ന സർക്കാർ നിലപാടിന് വിരുദ്ധം. സർക്കാർ നിർദ്ദേശം ലംഘിച്ച് തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ CITU യോഗം. 200 പേരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. ആരോഗ്യ മുൻകരുതൽ എടുത്തിട്ടുണ്ടെന്നാണ് CITU വിശദീകരണം. സംഭവം വിവാദമായതോടെ ജില്ലാ കളക്ടർ ഇടപെട്ട് യോഗം നിർത്തിവച്ചു. കോവിഡ് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ CPM ശില്പശാലകൾ മാറ്റിവെക്കാൻ സംസ്ഥാന സമിതിയുടെ നിർദ്ദേശം. ഇന്ന് പലയിടത്തും ശില്പശാലകൾ നടന്നത് വിവാദമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് തീരുമാനം. കോട്ടയത്ത് കോവിഡ് ജാഗ്രതാ നിർദ്ദേശം ലംഘിച്ച് BJP. ജില്ലാ പ്രസിഡന്റിന്റെ സ്ഥാനം ഏറ്റെടുക്കലിന് പ്രവർത്തകർ കൂട്ടമായി എത്തി. 100 ആളുകളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. കോവിഡ് പടർന്നു പിടിച്ച ഇറ്റലിയിൽ നിന്ന് നാട്ടിലെത്താൻ കഴിയാതെ മലയാളികളടക്കം 100 ഇന്ത്യൻ വിദ്യാർത്ഥികൾ. ഇന്നലെ മുതൽ മിലൻ വിമാനത്താവളത്തിലാണ് ഇവർ കുടുങ്ങിക്കിടക്കുന്നത്. ഇറ്റാലിയൻ സർക്കാർ അംഗീകരിച്ച മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണമെന്ന് എയർ ഇന്ത്യ അധികൃതർ നിലപാടെടുത്തതോടെയാണ് വിദ്യാർത്ഥികൾ പ്രതിസന്ധിയിലായത്. കേന്ദ്ര സർക്കാരിന്റെ സർക്കുലറിനെതിരെ നിയമസഭയിൽ പ്രമേയം. പ്രവാസികൾക്ക് രോഗമില്ലെന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാലേ രാജ്യത്തേക്ക് മടങ്ങാനാകൂ എന്ന സർക്കുലർ പിൻവലിക്കണമെന്നാണ് പ്രമേയം. മുഖ്യമന്ത്രി സഭയിൽ പ്രമേയം അവതരിപ്പിച്ചു. വിദേശത്തെ വിമാനത്താവളങ്ങളിൽ കുടുങ്ങിയവരെ നാട്ടിലെത്തിക്കാൻ ഇന്ത്യ. ഇറ്റലിയിലെ വിമാനത്താവളങ്ങളിൽ കുടുങ്ങിയവരെ പരിശോധിക്കാനായി പ്രത്യേക മെഡിക്കൽ സംഘം ഇന്ന് പുറപ്പെടും. ഇറ്റലിയിലും ഇറാനിലും കുടുങ്ങിക്കിടക്കുന്നവരിൽ വൈറസ് ബാധ ഇല്ലാത്തവരെ ഇന്ത്യയിൽ തിരിച്ചെത്തിക്കും. പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഇന്ത്യ മുന്നിലാണെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ഇറാനിൽ മലയാളി മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ 6,000 ഇന്ത്യക്കാർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇപ്പോഴുള്ള യാത്ര അപകടമാണ്. ഇവരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ സംവിധാനമൊരുക്കുമെന്നും മന്ത്രി ലോക്സഭയിൽ. രാജ്യത്തിന് പുറത്തുള്ള ഇന്ത്യക്കാർ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് വിദേശകാര്യമന്ത്രി. ഇറ്റലിയിൽ നിന്നും ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാൻ ശ്രമം തുടരുന്നതായും S. ജയശങ്കർ. കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൾ അനുസരിച്ച് രാജ്യത്ത് കൊറോണ വൈറസ് ബാധിതരുടെ എണ്ണം 73. രോഗം സ്ഥിരീകരിച്ചത് 56 ഇന്ത്യൻ പൌരന്മാരിലും 17 വിദേശികളിലും. ജമ്മുകശ്മീരിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും March 31 വരെ അവധി. ഏറ്റവുമധികം വൈറസ് ബാധ കേരളത്തിൽ. ഹരിയാനയിൽ 14 വിദേശികൾക്ക് വൈറസ് സ്ഥിരീകരിച്ചു. മഹാരാഷ്ട്രയിൽ 11 പേർക്കും ഉത്തർപ്രദേശിൽ 10 പേർക്കും വൈറസ് ബാധ. April 15 വരെ നയതന്ത്ര പ്രതിനിധികൾ ഒഴികെയുള്ള വിദേശികൾക്ക് രാജ്യത്ത് പ്രവേശന അനുമതി നിഷേധിച്ചു. COVID-19 ബാധിക്കാത്ത രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും OCA കാർഡ് ഉള്ളവർക്കും വിലക്ക് ബാധകം. വിദേശത്ത് നിന്ന് മടങ്ങിയെത്തുന്ന ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് 14 സമ്പൂർണ്ണ സമ്പർക്ക വിലക്ക് ഏർപ്പെടുത്തും. ഇറ്റലിയിലേക്കും ദക്ഷിണ കൊറിയയിലേക്കുമുള്ള എല്ലാ സർവീസുകളും എയർ ഇന്ത്യ റദ്ദാക്കി. രാജ്യത്തെത്തുന്ന പ്രവാസികളുടെ പരിശോധനയ്ക്ക് അത്യാധുനിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരി. കൊറോണ ബാധിത രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ ബാഗേജ് പ്രത്യേകം പരിശോധിക്കും. ഇതിൽ വിമാനത്താവളങ്ങളിൽ നിയന്ത്രണം കർശനമാക്കുമെന്നും മന്ത്രി. 90% കോവിഡ് റിപ്പോർട്ട് ചെയ്തത് 4 4,600 പേർ ഇതിനകം മരിച്ചു. 2 ചൈനയ്ക്ക് പുറത്ത് രോഗബാധിതരുടെ എണ്ണം 13 വർദ്ധിച്ചു. കോവിഡ് ബാധിത രാജ്യങ്ങളുടെ എണ്ണം 3 രോഗബാധിതരുടെ എണ്ണം 120,000 WHOയുടെ കണക്ക്. കൃത്യമായ തയ്യാറെടുപ്പുകളും പ്രതിരോധ സംവിധാനങ്ങളും ഭരണകർത്താക്കളുടെ നേതൃപാഠവും ഒരുപോലെ പ്രവർത്തിക്കേണ്ട അവസരമാണിതെന്ന് ലോകാരോഗ്യ സംഘടന. കോവിഡിനെ നേരിടാൻ ചില രാജ്യങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങളുടെയും ആരോഗ്യ വിദഗ്ധരുടെയും അഭാവമുണ്ട്. ആരോഗ്യമേഖലയെ മാത്രമല്ല എല്ലാ മേഖലകളെയും വൈറസ് ബാധ കാര്യമായി ബാധിച്ചു. കോവിഡ് ജാഗ്രതയിൽ അമേരിക്കയും ബ്രിട്ടൻ ഒഴികെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അമേരിക്ക യാത്രാവിലക്ക് ഏർപ്പെടുത്തി. അമേരിക്കയിൽ കോവിഡ് മരണം 38 ആയതിനെ തുടർന്നാണിത്. 30 വിലക്ക്. ഇറ്റലിയിൽ മാത്രം ഇന്നലെ മരിച്ചത് 196 പേർ. ആകെ മരണസംഖ്യ 827. ഫ്രാൻസ്, സ്പെയിൻ, ബ്രിട്ടൻ, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലും രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശങ്കയ്ക്കിടയാക്കുന്നു. ഇറാനിൽ 354 പേർ മരിച്ചു. നാളെ മുതൽ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ കുവൈറ്റ് റദ്ദാക്കി. March 26 വരെ കുവൈറ്റിൽ പൊതു അവധിയും പ്രഖ്യാപിച്ചു. വിദേശികൾക്ക് വിലക്ക് ഏർപ്പെടുത്തി സൗദി.
ഹോളിവുഡ് താരം ടോം ഹാങ്സിനും രോഗം സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ച വിവരം ടോം ഹാങ്സ് തന്നെയാണ് ട്വിറ്ററിൽ കുറിച്ചത്. ഭാര്യ റീതയ്ക്കും കോവിഡ് ബാധ. ഇതോടെ ഹോളിവുഡും ആശങ്ക. ഇറ്റാലിയൻ ഫുട്ബോൾ ക്ലബ്ബ് യുവൻസിന്റെ ഒരു കളിക്കാരന് കോവിഡ് 19 സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ചത് പ്രതിരോധ താരം ഡാനിയേല റുഗാനിക്ക്. ആരോഗ്യനിലയിൽ ആശങ്കപ്പെടാനില്ലെന്ന് ഡോക്ടർമാർ. വിദേശികൾക്ക് വിസ നിഷേധിക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ കൂടുതൽ പ്രതിസന്ധിയിലായി IPL. April 15 വരെ വിദേശ താരങ്ങളുടെ സേവനം ലഭ്യമായേക്കില്ല. അടച്ചിട്ട സ്റ്റേഡിയത്തിൽ മത്സരം നടത്തണമെന്ന ആവശ്യവുമായി മഹാരാഷ്ട്ര കർണാടക സർക്കാരുകൾ. IPLനെതിരെ മദ്രാസ് ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി. രോഗബാധയുടെ പശ്ചാത്തലത്തിൽ ടൂർണമെന്റ് റദ്ദാക്കണം എന്നാവശ്യം. BCCIക്ക് നോട്ടീസ് അയച്ച് കോടതി. IPL ഗവേണിംഗ് കൌൺസിൽ യോഗം ശനിയാഴ്ച. ടൂർണമെന്റ് നീട്ടിവെക്കണമോ എന്നതടക്കം ചർച്ചയാകും. അടച്ചിട്ട സ്റ്റേഡിയത്തിൽ മത്സരം നടത്താൻ സാധ്യത. വനിതകളുടെ 2020 ലോകകപ്പ് ഫൈനലിലെത്തിയ കാണികളിൽ ഒരാൾക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. അടുത്തിരുന്നവരെ നിരീക്ഷിക്കാൻ ഓസ്ട്രേലിയൻ സർക്കാർ. മറ്റുള്ളവർക്ക് പകരാൻ സാധ്യത കുറവെന്ന് വിലയിരുത്തൽ. ലോകകപ്പ് ഫൈനലിന് മെൽബണിലെത്തിയത് 86,000-ലധികം കാണികൾ. ഒളിമ്പിക്സിന് മാറ്റമില്ലെന്ന് ജപ്പാൻ. ദീപശിഖാ പ്രയാണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഒളിമ്പിക് ദീപം തെളിയിക്കുന്ന ചടങ്ങ് ഇന്നുച്ചയ്ക്ക് 3. ചടങ്ങുകൾ ഗ്രീസിലെ ഒളിമ്പിയയിൽ കാണികളെ പ്രവേശിപ്പിക്കില്ല. കോവിഡും പക്ഷിപ്പനിയും പടരുന്നതിനിടെയുള്ള കോഴിക്കോട്ട് ജനപ്രതിനിധികളുടെ ഉല്ലാസയാത്രയ്ക്കെതിരെ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മേയർ തോട്ടത്തിൽ രവീന്ദ്രനെ ഉപരോധിച്ചു. പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കി. സർക്കാർ നൽകിയ കോവിഡ് ജാഗ്രതാ നിർദ്ദേശം അണുവിട തെറ്റാതെ എല്ലാവരും പാലിക്കണമെന്ന് മുസ്ലിം മതസംഘടനാ നേതാക്കൾ. പള്ളികളിൽ പൊതുജലസംഭരണി ഒഴിവാക്കണം. ആരാധനാ സമയം കുറയ്ക്കണമെന്നും രോഗബാധ സംശയമുള്ളവർ യാത്ര ചെയ്യരുതെന്നും വിവിധ സംഘടനാ നേതൃത്വങ്ങൾ. പകർച്ചവ്യാധി പടർന്ന നാട്ടിൽ നിന്നും മറുനാട്ടിലേക്കും തിരിച്ചും യാത്ര അരുതെന്ന പ്രവാചക വചനം ഓർക്കണമെന്ന് കേരള മുസ്ലിം ജമാഅത്തെ ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിമിൽ ഖലീലുൽ ബുഖാരി തങ്ങൾ. പള്ളികളിലെ ആരാധനാ സമയം ലഘൂകരിച്ചും ചടങ്ങുകൾ ഒഴിവാക്കിയും രോഗപ്രതിരോധത്തിൽ ഖത്തീബുമാർ പങ്കാളികളാകണമെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഖുതബ കമ്മിറ്റി. മലപ്പുറം മദനിൽ നിശ്ചയിച്ച പൊതുചടങ്ങുകൾ എല്ലാ ജാഗ്രതാ നിർദ്ദേശം കാരണം ഒഴിവാക്കിയതായി കേരള മുസ്ലിം ജമാഅത്തുൽ നേതൃത്വവും അറിയിച്ചു. പരവൂർ പുറ്റിങ്ങൽ ദേവി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങൾ റദ്ദാക്കി. ക്ഷേത്ര ഭാരവാഹികൾ ജില്ലാ കളക്ടറുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ആചാരപരമായ ചടങ്ങുകൾ മാത്രം നടത്തും. March 22 മുതൽ 28 വരെയാണ് ഉത്സവം. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് കനത്ത ജാഗ്രതയും സുരക്ഷയും ഒരുക്കുമ്പോഴും ഇതര സംസ്ഥാന തൊഴിലാളികളിലേക്ക് ഇതൊന്നും എത്തുന്നില്ല. വൈറസിനെക്കുറിച്ചുള്ള അവബോധം പോലും ഇവർക്കില്ല. ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങളെക്കുറിച്ച് അറിയില്ലെന്നും ഇതര സംസ്ഥാന തൊഴിലാളികൾ. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ ബോധവൽക്കരണം ശക്തമാക്കുമെന്ന് എറണാകുളം കളക്ടർ. ജില്ലയിലെ വീടുകളിൽ 443 പേർ നിരീക്ഷണത്തിൽ. കോവിഡ് പോസിറ്റീവായ കുട്ടിയുടെ പിതാവ് നേരിട്ടിടപെട്ടത് 23 പേരുമായെന്നും കളക്ടർ. കേരളത്തിലെ ടൂറിസം മേഖലയ്ക്ക് കനത്ത തിരിച്ചടി. വിദേശ കപ്പലുകൾ എത്തുന്നത് തടഞ്ഞതോടെ കൊച്ചിയിൽ എത്തുന്ന വിദേശികളുടെ എണ്ണത്തിൽ വൻ കുറവ്. കച്ചവടക്കാരടക്കം ഇതുമൂലം ആശങ്ക. കോവിഡ് പക്ഷിപ്പനി ഭീഷണിയെ തുടർന്ന് സംസ്ഥാനത്ത് ഓൺലൈൻ വഴിയുള്ള ഭക്ഷണ വിതരണത്തിൽ വൻ കുറവ്. ഓൺലൈൻ വഴി ഭക്ഷണം ഓർഡർ ചെയ്യുന്നതിൽ 30%-ലധികം കുറവ്. മികച്ച ഓഫറുകൾ നൽകുന്നുണ്ടെങ്കിലും ഓർഡർ നൽകാൻ ഉപഭോക്താക്കൾ തയ്യാറാകുന്നില്ലെന്ന് ഭക്ഷണ വിതരണക്കാർ. കോവിഡ് ഭീതിയിൽ വിജനമായി പത്തനംതിട്ട നഗരം. കടകൾ തുറന്നിട്ടുണ്ടെങ്കിലും സാധനങ്ങൾ വാങ്ങാനെത്തുന്ന ആളുകളുടെ എണ്ണം തീരെ കുറവ്. നിരത്തും ബസ് സ്റ്റാൻഡ് പോലും വിജനം. ഓട്ടോകളിലും ബസ്സിലും ആളില്ല. ഓടക്കാലി സെയിന്റ് മേരീസ് പള്ളി ഏറ്റെടുക്കാൻ കൂടുതൽ സമയം വേണമെന്ന് പോലീസ്. കോവിഡ് 19 അസുഖം പടരുന്നതിനാൽ ആൾക്കൂട്ടം ഒഴിവാക്കേണ്ടതുണ്ട്. പള്ളി ഏറ്റെടുക്കാൻ പോലീസ് ശ്രമിച്ചാൽ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശം അവഗണിച്ച് ആളുകൾ സംഘടിക്കും. അതിനാൽ മാർച്ച് അവസാനം വരെ സമയം നീട്ടി നൽകണമെന്ന് എറണാകുളം ജില്ലാ കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകും. തൃക്കാക്കരയിലെ പ്രാദേശിക CPM നേതാവിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ CPM നേതാക്കളുടെ പേര്. അയ്യനാട് സഹകരണ ബാങ്കിലെ ഡയറക്ടർ ബോർഡംഗം VA സിയാദിന്റെ ആത്മഹത്യാക്കുറിപ്പിലാണ് ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈനെയും ലോക്കൽ ബ്രാഞ്ച് സെക്രട്ടറിമാരുടെയും പേര് പരാമർശിക്കുന്നത്. പ്രളയഫണ്ട് തട്ടിപ്പിൽ ഉൾപ്പെട്ട ബാങ്കാണ് അയ്യനാട് സഹകരണ ബാങ്ക്. വ്യാജ ആരോപണം ഉന്നയിച്ച് പീഡിപ്പിച്ചുവെന്നാണ് കുറിപ്പിൽ.
സിയാദിന്റെ ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ പരിശോധിക്കട്ടെ എന്ന് സി പി എം കളമശ്ശേരി ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈൻ. പാർട്ടി നേതാക്കളുടെ ഭാഗത്തു നിന്ന് തെറ്റുകളൊന്നും ഉണ്ടായിട്ടില്ല. സിയാദിന്റെ വ്യക്തിപരമായ പോരായ്മകളാണ് പാർട്ടി കമ്മിറ്റിയിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. പ്രളയ ഫണ്ടുകേസിൽ സിയാദ് പ്രതിയല്ല. തന്റെ പേര് എങ്ങനെ വലിച്ചിഴക്കപ്പെട്ടു എന്നത് അറിയില്ലെന്നും സക്കീർ ഹുസൈൻ ന്യൂസ് ഐറ്റിനോട്. തൃക്കാക്കർ സംഭവത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. സിയാദ് സ്വന്തം കൈപ്പടയിൽ എഴുതിയ ആത്മഹത്യാക്കുറിപ്പിൽ ഏരിയ സെക്രട്ടറിയുടെ പേരുള്ളത് അതീവ ഗൗരവത്തോടെ കാണണമെന്നും മുല്ലപ്പള്ളി. പ്രളയ തട്ടിപ്പ് എത്രയെന്ന് കണ്ടെത്താനായിട്ടില്ലെന്ന് ക്രൈംബ്രാഞ്ച്. ഇതുവരെ കണ്ടെത്താനായത് 23 ലക്ഷം രൂപയുടെ തട്ടിപ്പ് മാത്രം. ഇനിയും തുക തട്ടിച്ചിട്ടുണ്ടെന്നും ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. ഒന്നാം പ്രതിയുടെ കസ്റ്റഡിക്കായി മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച അപേക്ഷയിലാണ് പരാമർശം. പ്രളയഫണ്ട് തട്ടിപ്പിൽ സർക്കാരിനോട് വിശദീകരണം തേടി ഹൈക്കോടതി. നാലാം പ്രതി കൌലത്ത് അൻവറിന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു കോടതി നടപടി. കേസിലെ മൂന്നാം പ്രതിയും സി പി എം മുൻ ലോക്കൽ കമ്മിറ്റി അംഗവുമായ എം എം അൻവറിന്റെ ഭാര്യയാണ് കൌലത്ത്. മുൻകൂർ ജാമ്യ ഹർജികൾ പരിഗണിക്കുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. പാലാരിവട്ടം പാലം അഴിമതി കേസിൽ പ്രതികളുമായി പണമിടപാട് നടത്തിയതിൽ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. നടപടി കേസ് അന്വേഷിച്ച വിജിലൻസ് യൂണിറ്റ് ഡിവൈഎസ്പി ആർ അശോക് കുമാർ, ഫോർട്ട് സി ഐ ഷെറി കെ കെ എന്നിവർക്കെതിരെ. പ്രതികളുമായി അശോക് കുമാർ പണമിടപാട് നടത്തിയെന്ന് രഹസ്യാന്വേഷണത്തിൽ കണ്ടെത്തി. ഇടനിലുന്നത് ഷെറിയെന്നും വിജിലൻസ് ഡയറക്ടറുടെ റിപ്പോർട്ട്. തീരദേശ പരിപാലന ചട്ട ലംഘനത്തിൽ സുപ്രീംകോടതിയിൽ സമർപ്പിക്കാൻ സർക്കാർ തയ്യാറാക്കിയ അനധികൃത കെട്ടിടങ്ങളുടെ പട്ടികയിൽ തിരുത്തൽ വേണമെന്നതിലെത്തി അതിരൂപത ആർച്ച് ബിഷപ്പ് സൂസൈപാക്യം. മത്സ്യത്തൊഴിലാളികളുടെ നിയമാനുസൃതമുള്ള വീടുകൾ പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നും ആവശ്യം. പ്രതികരണം മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം. രാഷ്ട്രീയ പ്രവേശനം സംബന്ധിച്ച നിർണായക തീരുമാനവുമായി രജനീകാന്ത്. രാഷ്ട്രീയവും വ്യവസ്ഥയും മാറണമെന്ന ആഹ്വാനത്തോടെയാണ് രാഷ്ട്രീയ പാർട്ടി എന്ന സൂചന രജനീകാന്ത് നൽകി. എന്നാൽ പാർട്ടി എന്നുണ്ടാകുമെന്ന് രജനി വ്യക്തമാക്കിയില്ല. ചെന്നൈയിൽ ചേർന്ന ഫാൻസ് അസോസിയേഷൻ സംഘടനയായ രജനി മക്കൾ മണ്ഡലം യോഗത്തിന് ശേഷമാണ് ആശയപ്രഖ്യാപനം നടത്തിയത്. ഏറെ നാളായി രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ച് ആലോചിക്കുന്നുവെന്ന് രജനീകാന്ത്. ഊഹാപോഹം അവസാനിപ്പിക്കാൻ സമയമായി. മാറ്റം ജനങ്ങളിൽ ഉണ്ടാകണം. രാഷ്ട്രീയവും വ്യവസ്ഥയും മാറണം. രാഷ്ട്രീയം നന്നാകാതെ പാർട്ടികൾ വന്നിട്ടു കാര്യമില്ല. ഡി എം കെ, എ ഐ ഡി എം കെ എന്നീ പാർട്ടികളെ രജനീകാന്ത് രൂക്ഷമായി വിമർശിച്ചു. മുഖ്യമന്ത്രിയാകണമെന്ന് ചിന്തിച്ചിട്ടില്ലെന്നും രജനീകാന്ത്. പാർട്ടിയിൽ 65% പദവിയും യുവാക്കൾക്ക് നൽകും. വിരമിച്ച ഉദ്യോഗസ്ഥരും പാർട്ടിയിലുണ്ടാകും. വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ വിദഗ്ധ സമിതി ഉണ്ടാകുമെന്നും രജനീകാന്ത് പറഞ്ഞു. തമിഴ് പുതുവർഷ ദിനമായ April 14 രജനീകാന്തിന്റെ പാർട്ടി പ്രഖ്യാപനമുണ്ടാകുമെന്ന് സൂചന. സെപ്റ്റംബർ ആദ്യവാരം മധുരയിലോ തിരുച്ചിറപ്പള്ളിയിലോ ആദ്യ പൊതുയോഗവും ചേരും. ബൂത്ത് തലത്തിൽ പാർട്ടി സംവിധാനം രൂപീകരിക്കുന്നതിനുള്ള വീഴ്ചയിൽ രജനീകാന്ത് അസംതൃപ്തനാണെന്നും റിപ്പോർട്ട്. സാങ്കേതിക സർവകലാശാല മാർക്ക്ദാന വിവാദത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ ഇറങ്ങിപ്പോക്ക്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നൽകിയില്ല. മന്ത്രി കെ ടി ജലീലിനെ പുറത്താക്കണമെന്ന ബാനർ ഉയർത്തിയായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. മുത്തൂറ്റ് സമരത്തെ ചൊല്ലി നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ തർക്കം. സമരം വ്യവസായ സൌഹൃദ അന്തരീക്ഷത്തെ ബാധിക്കുമെന്ന് അൻവർ സാദത്തിന്റെ പരാമർശത്തിന് എതിരെ ഭരണപക്ഷം. മുതലാളിമാരുടെ മുൻപിൽ മുട്ടുവളച്ച് ന്യായീകരിക്കുന്ന ശബ്ദം അപമാനകരമെന്ന് എം സുരായന്റെ പരാമർശത്തിനെതിരെ പ്രതിപക്ഷം രംഗത്ത്. ഇതോടെ സഭ പ്രക്ഷുബ്ധം. മുത്തൂറ്റ് മാനേജ്മെന്റിനെ രൂക്ഷമായി വിമർശിച്ച് മന്ത്രി ടി പി രാമകൃഷ്ണൻ. സമവായ ചർച്ചകളോട് സഹകരിക്കാത്ത മാനേജ്മെന്റ് നിലപാടാണ് പ്രശ്നത്തിന് കാരണം. ഒരു നിയമത്തെയും മാനേജ്മെന്റ് അംഗീകരിക്കുന്നില്ല. സമൂഹത്തോട് ഉത്തരവാദിത്തമുള്ള ആർക്കും സമരത്തെ തള്ളിപ്പറയാൻ കഴിയില്ലെന്നും മന്ത്രി നിയമസഭയിൽ. കോഴിക്കോടിന് പുറമേ മലപ്പുറത്തും പക്ഷിപ്പനി. മലപ്പുറത്ത് രണ്ടിടത്ത് പക്ഷിപ്പനി സ്ഥിരീകരിച്ചെന്ന് മന്ത്രി കെ രാജു നിയമസഭയിൽ. പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയതായും കെ രാജു. പക്ഷിപ്പനി സ്ഥിരീകരിച്ച പരപ്പനങ്ങാടിയിൽ 1 കിലോമീറ്റർ ചുറ്റളവിൽ വളർത്തു പക്ഷികളെ കൊന്നൊടുക്കും. 4000 പക്ഷികളെ കൊന്നൊടുക്കേണ്ടി വരുമെന്നാണ് കണക്കാക്കുന്നത്. 10 ടീമുകളായി തിരിഞ്ഞാകും പ്രവർത്തനം. മറ്റന്നാൾ മുതൽ 2 ദിവസത്തിനകം ഇത് പൂർത്തിയാക്കുമെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ ജാഫർ മാലിക്. പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത കോഴിക്കോട് കോർപ്പറേഷൻ മുക്കം നഗരസഭാ പരിധിയിൽ പക്ഷികളെ വിൽക്കുന്നതിനും വളർത്തുന്നതിനുമുള്ള നിരോധനം 3 മാസം കൂടി തുടരും. നിരീക്ഷണ മേഖലയിൽ നിന്നും പക്ഷികളെ കൊണ്ടുപോകുന്നതിനും കൊണ്ടുവരുന്നതിനുമാണ് നിരോധനം. നടപടി കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം.
കോഴിക്കോട് കൊടിയത്തൂരിൽ പക്ഷിപ്പനി ബാധിച്ച് കോഴികൾ ചത്ത സംഭവത്തിൽ മൃഗസംരക്ഷണ വകുപ്പിലെ ജാഗ്രതക്കുറവിന്റെ തെളിവുകൾ പുറത്ത്. കോഴികൾ ചത്തത് ന്യൂമോണിയ ബാധിച്ചെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആദ്യം തന്നെ രോഗം കണ്ടെത്തുന്നതിൽ ഉണ്ടായ വീഴ്ചയാണ് പക്ഷിപ്പനി പടരാൻ കാരണമായത്. തിരുവനന്തപുരത്ത് പക്ഷികൾ ചത്തതിന് പിന്നിൽ പക്ഷിപ്പനി അല്ലെന്ന സ്ഥിരീകരണം. അയച്ച സാമ്പിളുകൾ നെഗറ്റീവെന്ന് പരിശോധനയിൽ വ്യക്തമായി. പാലോട് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ആനിമൽ ഡിസീസിലെ പരിശോധനയിലാണ് കണ്ടെത്തൽ. തിരുവനന്തപുരത്ത് MLA ഹോസ്റ്റലിന് സമീപം കൊക്കുകൾ ചത്തത് പക്ഷിപ്പനി മൂലമല്ലെന്ന് മന്ത്രി കെ രാജു. പക്ഷിയുടെ കാലുകളിൽ നൂൽ കുടുങ്ങിയിരുന്നുവെന്നും മന്ത്രി നിയമസഭയിൽ. വാളയാറിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപടികൾ. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങൾ അണുവിമുക്തമാക്കും. കോഴിവണ്ടികൾക്ക് പുറമെ കന്നുകാലികൾ, മുട്ട, പാലുൽപ്പന്നങ്ങൾ എന്നിവയുമായി വരുന്ന വാഹനങ്ങൾ അണുവിമുക്തമാക്കും. കേരളത്തിൽ നിന്നും പോകുന്ന വാഹനങ്ങൾക്ക് തമിഴ്നാട് ചെക്ക് പോസ്റ്റിലും പരിശോധന. വെയിൽ സിനിമയുടെ ചിത്രീകരണം പുനരാരംഭിച്ചു. ഷെയ്ൻ നിഗം ചിത്രീകരണത്തിനെത്തി. അമ്മയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും തമ്മിലുണ്ടാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഷെയ്ൻ വീണ്ടും അഭിനയിക്കാനെത്തിയത്. ഈ മാസം 28-നകം സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കണം. ജോലി നൽകാനുള്ള സർക്കാർ പ്രഖ്യാപനത്തിൽ നന്ദി പറഞ്ഞ് നിലമ്പൂർ ഭൂദാനത്ത് മണ്ണിടിച്ചിൽ രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച അനീഷിന്റെ ഭാര്യ അശ്വതി. തീരുമാനം ആശ്വാസകരവും അനീഷിനോടുള്ള ആദരവുമാണ്. പോത്തുകലിൽ നിന്ന് ഏറെ ദൂരെയല്ലാതെ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും അശ്വതി. കണ്ണൂരിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ബസ്സിടിച്ച് സ്ത്രീ മരിച്ചു. അഴീക്കോട് വൻകുളത്ത് വയൽ സ്വദേശി പ്രേമയാണ് മരിച്ചത്. രാവിലെ 9:30 കൂടിയാണ് ബാങ്ക് റോഡിന് സമീപം അപകടമുണ്ടായത്. വയനാട് ജില്ലയിൽ കുരങ്ങുപനി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ജില്ലാ ഭരണകൂടം. വെള്ളിയാഴ്ച മുതൽ പ്രതിരോധ കുത്തിവയ്പ്പ് ആരംഭിക്കും. കുരങ്ങുപനി കണ്ടെത്തിയ പ്രദേശങ്ങളിൽ ആശാ വർക്കർമാർ നടത്തുന്ന ബോധവൽക്കരണ പരിപാടികൾ തുടരുന്നു. കുരങ്ങുപനി ബാധിച്ച കുരങ്ങുകളെ നിരീക്ഷിക്കുന്നതിനായി വനം വകുപ്പിന്റെ പ്രത്യേക സംവിധാനം. കുരങ്ങുകളുമായുള്ള സമ്പർക്കം ഒഴിവാക്കാൻ പൊതുജനങ്ങൾക്ക് നിർദ്ദേശം. കുരങ്ങുകൾക്ക് ഭക്ഷണം നൽകുന്നവർക്കെതിരെ പൊതുജനാരോഗ്യ നിയമപ്രകാരം നടപടി സ്വീകരിക്കുമെന്ന് വയനാട് ജില്ലാ കളക്ടർ ഡോക്ടർ അദീല അബ്ദുള്ള. ചട്ടവിരുദ്ധമായി ബജറ്റ് അവതരിപ്പിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി ആലപ്പുഴ നഗരസഭാ ബജറ്റിനിടെ പ്രതിപക്ഷ പ്രതിഷേധം. പ്രതിപക്ഷം ബജറ്റ് കീറിയെറിഞ്ഞു. അതേസമയം ജനകീയ ബജറ്റിനെ അംഗീകരിക്കാത്ത പ്രതിപക്ഷ നടപടി അപഹാസ്യമാണെന്ന് ചെയർമാൻ ഇല്ലിക്കൽ കുഞ്ഞുമോൻ. കണ്ണൂർ പയ്യാവൂരിൽ 2 ദിവസമായി പരിക്കേറ്റ് കിടന്നിരുന്ന കാട്ടാന ചരിഞ്ഞു. ഉത്തങ്ങയിലെ ആന സങ്കേതത്തിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോകുന്നതിനിടെയാണ് ആന ചരിഞ്ഞത്. ചാലിയാറിലേക്ക് മലിനജലം ഒഴുക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടിയെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് മാലിന്യം ഒഴുക്കുന്നതായി കണ്ടെത്തിയത്. നിരവധി കുടിവെള്ള പദ്ധതികളുള്ള ചാലിയാറിനെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. കൃഷിനാശം വരുത്തുന്നതും നാട്ടുകാരുടെ ജീവന് ഭീഷണിയുള്ളതുമായ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിട്ട് കോന്നി DFO ശ്യാം മോഹൻലാൽ. കോന്നി വനം ഡിവിഷന്റെ കീഴിലുള്ള അരുവാപ്പുലം പഞ്ചായത്തിൽ എത്തുന്ന അക്രമകാരികളായ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാനാണ് ഉത്തരവ്. കൃഷിനാശം വരുത്തുന്ന പന്നികളെ വെടിവെച്ച് കൊല്ലാനുള്ള തീരുമാനം പ്രായോഗികമല്ല എന്ന് കർഷകർ. എങ്കിലും വനം വകുപ്പിന്റെ ഉത്തരവ് ആശ്വാസമാണ്. ആക്രമണം പതിവായതോടെ വനം വകുപ്പിനെതിരെ പ്രതിഷേധമുയർന്നതാണ് ഉത്തരവ് ഇറക്കാൻ കാരണം. മൂന്നാറിലെ തോട്ടം മേഖലകൾ കേന്ദ്രീകരിച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള തട്ടിപ്പ് സംഘം. ഓൺലൈനിൽ പണമടച്ചാൽ 50,000 രൂപ വായ്പയായി വീട്ടിലെത്തിക്കുമെന്ന് പറഞ്ഞാണ് തട്ടിപ്പെന്നാണ് ആരോപണം. പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ട് നാട്ടുകാർ. നടൻ തിലകന്റെ മകൻ ഷാജി തിലകൻ അന്തരിച്ചു. 56 വയസ്സായിരുന്നു. ചാലക്കുടി അപ്പോളോ ടയേഴ്സ് ഉദ്യോഗസ്ഥനായിരുന്നു. നടൻ ഷമ്മി തിലകനും ഷോബി തിലകനും സഹോദരന്മാരാണ്. 2.5 വർഷം മുൻപ് കോഴിക്കോട് പോലൂരിനടുത്ത് കത്തിക്കരി നിലയിൽ കണ്ടെത്തിയ മൃതദേഹം പുറത്തെടുത്ത് പരിശോധിക്കാനുള്ള നടപടി ക്രൈംബ്രാഞ്ച് ആരംഭിച്ചു. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തലയോട്ടിയിൽ നിന്നും മുഖം പുനഃസൃഷ്ടിക്കാൻ ശ്രമം. സംസ്ഥാനത്ത് തന്നെ ഇത്തരത്തിലൊരു നീക്കം ആദ്യം. കൂപ്പുകുത്തി ആഗോള ഓഹരി വിപണികൾ. അമേരിക്കയുടെ ഡൌജോൺസ് സൂചിക 11 വർഷത്തിനിടയിലെ മോശം സ്ഥിതിയിൽ. ഡൌജോൺസിൽ നഷ്ടം 1,464 പോയിന്റ്. തിങ്കളാഴ്ചയുണ്ടായ 1,941 പോയിന്റ് നഷ്ടത്തിന് പിന്നാലെയുള്ള വീഴ്ച. അമേരിക്കയിലെ ഓഹരി വിപണിയിലെ വീഴ്ച ഏഷ്യൻ സൂചികകളിലേക്കും അതിവേഗം പടർന്നു. ജപ്പാനിലെ നിക്കി, ചൈനയിലെ ഷാങ്ഹായ് സൂചിക, ദക്ഷിണ കൊറിയ സൂചിക എന്നിവയെല്ലാം തകർന്നു. സൂചികകളെല്ലാം ഒരു ദശകത്തിനിടയിലെ വലിയ നഷ്ടത്തിൽ. ഏഷ്യൻ ഓഹരികളിലെല്ലാം വ്യാപകമായ വിറ്റൊഴിക്കൽ നടക്കുന്നു.
ഇന്ത്യൻ ഓഹരി വിപണിയിൽ വൻ തകർച്ച. ചരിത്രത്തിൽ ആദ്യമായി ഒറ്റ ദിവസം സെൻസെക്സിൽ 3000 പോയിന്റ് ഇടിഞ്ഞു. 2008 സാമ്പത്തിക പ്രതിസന്ധി കാലത്തെ നിലവാരത്തിലേക്കാണ് വിപണി സൂചികകൾ വീണത്. രൂപയുടെ മൂല്യം 74 താഴെ എത്തിയതോടെ പ്രതീക്ഷകളെല്ലാം കൈവിടുകയായിരുന്നു. എണ്ണവില വീണ്ടും $32 വീണു. ചൊവ്വാഴ്ച തിരിച്ചുവരവിന്റെ ലക്ഷണം കാണിച്ച ശേഷമാണ് എണ്ണ വീണ്ടും വീണത്. എണ്ണയും ഓഹരിയും തകരുമ്പോൾ കുതിച്ചുയരാറുള്ള സ്വർണവില ചരിത്രത്തിൽ ആദ്യമായി 2 താഴേക്ക് പോയി. വിപണിയെ പിടിച്ചു നിർത്താനുള്ള സർക്കാർ ശ്രമങ്ങളും വിഫലം. അമേരിക്കയിലും ഇന്ത്യയിലും വ്യാപാരത്തിനിടെ പലതവണ സർക്കാർ ഇടപെടലുണ്ടായിട്ടും തകർച്ച പിടിച്ചു നിർത്താനായില്ല. ബ്രിട്ടൻ ഒഴികെ യൂറോപ്പിൽ നിന്നുള്ള എല്ലാ വിമാന സർവീസുകളും നിർത്തുന്നുവെന്ന് ട്രംപിന്റെ പ്രഖ്യാപനം വീഴ്ച വേഗത്തിലാക്കി. നരേന്ദ്രമോദിയുടെ പ്രത്യയശാസ്ത്രവും നയങ്ങളുമാണ് സമ്പദ്ഘടനയെ നശിപ്പിച്ചതെന്ന് രാഹുൽ ഗാന്ധി. ഇന്ത്യയുടെ ശക്തി സമ്പദ്വ്യവസ്ഥയായിരുന്നു. ഇപ്പോൾ സമ്പദ്വ്യവസ്ഥ മോശമവസ്ഥയിലാണ്. ഓഹരി വിപണിക്ക് 10,00,000 നഷ്ടമുണ്ടായി. കോവിഡ് വളരെ ഗുരുതരമായിട്ടും സർക്കാർ വേണ്ടത്ര നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും രാഹുൽ. കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്ന ജ്യോതിരാദിത്യ സിന്ധ്യ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായും കൂടിക്കാഴ്ച നടത്തി. സിന്ധ്യയുടെ വരവ് BJPയെ മധ്യപ്രദേശിൽ ശക്തിപ്പെടുത്തുമെന്ന് ഉറപ്പുണ്ടെന്ന് അമിത്ഷാ. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ വസതിയിലെത്തിയാണ് ജ്യോതിരാദിത്യ സിന്ധ്യ കണ്ടത്. ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് മധ്യപ്രദേശിൽ BJP പ്രവർത്തകരുടെ വൻ വരവേൽപ്പ്. ഭോപ്പാലിലായിരുന്നു സ്വീകരണം. സിന്ധ്യയെ സ്വാഗതം ചെയ്തുകൊണ്ട് BJP ഭോപ്പാലിൽ സ്ഥാപിച്ചിരുന്ന ഫ്ലക്സ് ബോർഡുകൾ മുനിസിപ്പൽ കോർപ്പറേഷൻ നീക്കം ചെയ്തിരുന്നു. മധ്യപ്രദേശിൽ തിങ്കളാഴ്ച നിയമസഭാ സമ്മേളനം ആരംഭിക്കും. 19 വിശ്വാസ വോട്ടെടുപ്പ്. ജ്യോതിരാദിത്യ സിന്ധ്യ അനുകൂലിക്കുന്ന 6 മന്ത്രിമാരെ ഒഴിവാക്കണമെന്ന് കാണിച്ച് മുഖ്യമന്ത്രി കമൽനാഥ് നൽകിയ കത്ത് ഗവർണറുടെയും സ്പീക്കറുടെയും പരിഗണനയിലാണ്. പാർട്ടി MLA മാർക്കൊപ്പം മുന്നണിയിലെ മറ്റ് അംഗങ്ങളെയും ഒപ്പം നിർത്താനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് കോൺഗ്രസ്.